100K റിസൾട്ട് അടുത്ത ആഴ്ച പറയും. ഓൾമോസ്റ്റ് അല്ല, എല്ലാ ദിവസവും ഞാൻ പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറില്ല. അവർ ആക്ച്വലി കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ SCMS എറണാകുളത്താണ് പഠിച്ചത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണത് എന്താ പറയുക, കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ടാണ്, QA ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ കസ്റ്റമർ സപ്പോർട്ട് ആണ് ചെയ്യണത്. പിന്നെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രി? ഞാൻ നെതർലൻഡ്സിലാണ്, നെതർലൻഡ്സിൽ ആംസ്റ്റർഡാമിൽ. വിഷ്ണു സോഷ്യൽ മീഡിയയിൽ അത്ര സോഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഒപ്പം ലൈവ് വരൽ നടക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ പോറെ. ആ പ്രാവശ്യം ഞാൻ Q&A ഇടുമ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ സ്കോപ്പും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ തവണയും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, അത് ചോദിക്കുമ്പോഴുള്ള നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാവുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കിതിലുള്ള അറിവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെക്കാളും എപ്പോഴും ബെറ്റർ പേഴ്സൺ നിങ്ങളൊരു കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക. ഞാൻ ആപ്പിളിൻ്റെ തന്നെ വാച്ചാണ് യൂസ് ചെയ്യണത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വിഷ്ണു ഗിഫ്റ്റ് തന്നതായിരുന്നു അത്. ചേച്ചിനായിട്ടുള്ള വീഡിയോ എനിക്ക് ദീപചേച്ചിയുടെ ഒപ്പം തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ ദീപചേച്ചി ഇപ്പം കുറച്ചായിട്ട് ബിസിയാണ്, കുറച്ചധികം ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു സമയം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നോക്കട്ടെ, ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞ് ഞാൻ ചെയ്യാം. ഈ ഹസ്ബൻഡിന് ഒരു പ്രത്യേക മെയിൻ്റനൻസോ പ്രത്യേകമായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, അതുകൊണ്ട് അതിൽ വലിയ എഫേർട്ടൊന്നും ഞാൻ ഇടാറില്ല. ഞാനായിട്ട് തന്നെയാണ് വിഷ്ണുവിൻ്റെ അടുത്ത് ഇരിക്കാറ്. അതിലൊരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ജോലി ഇടയ്ക്ക് ടൈമും കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അത് ഓരോ സിറ്റുവേഷൻ പോലെ മാനേജ് ചെയ്യും. ടു ബി ഓണസ്റ്റ്, ഞാൻ പ്രഗ്നൻസിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇതിനുള്ള കറക്റ്റ് ആൻസർ എൻ്റെ കയ്യിലില്ല. മിത്താണോ അതോ ശരിയാണോ എന്നുള്ളതൊന്നും ഞാൻ, നമ്മൾ ഒന്നിക്ക് ഇറങ്ങി ആലോചിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറേ തോന്നുക. അപ്പം അത്ര ഞാൻ ആലോചിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു കറക്റ്റ് ആൻസർ ഇല്ല. ബോർഡാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂടുമ്പോഴാണല്ലോ സെയിം ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ആർക്കും ഒരേ കാര്യം ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. സോ അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഒരേ ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റഡായിട്ട് വരുന്നത് തോന്നുന്നു. ഞാൻ ആക്ച്വലി UKയിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ഏതാ ബെറ്റർ അല്ലെങ്കിൽ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് പറയാൻ എനിക്കറിയില്ല. നെതർലൻഡ്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്തായിരുന്നു എന്താ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്തത്, ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെ കുറേ പേരുടെ ഫീഡ്ബാക്ക് കൺസിഡറും എന്താ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൺസിലെടുത്തുകൊണ്ടായി. അപ്പം അത് ചെയ്തും കൊണ്ട് ഞാനൊരു മെൻസ്ട്രൽ കപ്പ് ഓർഡർ ചെയ്ത് ഉപയോഗിച്ച് നോക്കണം എന്ന് പറയുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ഇതിൽ മെൻസ്ട്രൽ കപ്പാണോ അതോ സാനിറ്ററി നാപ്കിനാണോ അടിപൊളിയത് ഞാനപ്പോൾ പറയുന്നത്. കുറച്ചുകാലം QA വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കമ്പനിയിൽ തന്നെ വന്ന ഉള്ളിൽ തന്നെ വന്ന ഒരു ആവശ്യമായിരുന്നു കസ്റ്റമർ സപ്പോർട്ടായിട്ട് മാറാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് ടെസ്റ്റിംഗും ചെയ്യേണ്ടി വരാറുണ്ട്. ഞാൻ കുറച്ചുപേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് മെയിലും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇന്നലെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നലത്തോടു കൂടെ നമ്മുടെ അതിൻ്റെ സമയം കഴിഞ്ഞല്ലോ. പോവാൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കലി അതിന് വേണ്ടിയിട്ട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തോന്നണില്ല. എനിക്കുള്ള ബിലോങ്ങിങ്സ് വാങ്ങിക്കാനുള്ള പൈസയെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്താ പറയുക, കമ്പനിയാണ് സ്പോൺസർ ചെയ്തത്. അൺടിൽ ആൻഡ് അൺലെസ് ഡോക്ടർ റോബിൻ എന്നെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം, എൻ്റെ ലൈഫിനെ എഫക്ട് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ അയാളെ പറ്റി ഒപ്പീനിയൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ്, ഞാനത് അങ്ങനെ എടുക്കുന്നുള്ളൂ. അതിന്ന് ജഡ്ജ്മെന്റലായിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഭയങ്കര ഒരു അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ചില ദിവസങ്ങളിൽ ചിലതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുമല്ലോ, നമുക്ക് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാവില്ലേ. ചില ദിവസം ജോലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും, ചില വീക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അതങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ബാലൻസ് ചെയ്യും. ഞാൻ മൂക്കൂത്തിയത് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയറിനോ തേർഡ് ഇയറിനോ ആണ്. മലബാർ ഗോൾഡിൽ നിന്ന് നാട്ടിൽ നിന്നാണ് കുത്തിയത്, കോട്ടക്കൽ മലബാർ ഗോൾഡിൽ നിന്ന്. എനിക്ക് നോസ്പിൻ കളക്ഷനൊന്നുമില്ല, കാരണം
നാട്ടിലായിരുന്ന സമയത്ത് ഗോൾഡിന്റെ ഒരു മറ്റേ ചേച്ചി സമയക്കില്ലല്ലോ, മറ്റേ ഒരു ഡയമണ്ടിന്റെ ഒരു സ്റ്റോൺ മാത്രം വരുന്ന സാധനമാണ് ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് സ്റ്റഡ് അത്ര ഇഷ്ടമല്ലാതെ ഈ തുടങ്ങിയിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ റിങ്ങിക്ക് മാറി. ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ്. ഇതിൻ്റെ കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല. അധികം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് അടുത്ത സാധനം വാങ്ങിക്കുന്നത്.